തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയുടെ ഒരു സംഘം 400 പേരാണ് അതിൽ പങ്കാളികളായത്. ഇവിടെ വസൂരി പടർന്നു പിടിച്ചത് ഇന്ന് 54-ാം കലോത്സവമായി നമ്മൾ നിർവഹിച്ചത് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ എം 68-ലാണ് തൃശ്ശൂരിൽ നടന്ന മേളയിലാണ് ആദ്യം. തീർച്ചയായും ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും കലാകാരന്മാർക്കും കലാകാരികൾക്കുമൊക്കെ ഈ 7 ദിവസം പിന്നിടുമ്പോൾ ഇവിടെ നേരത്തെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ വകുപ്പ് മത്സരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വളരെയേറെ ശുഷ്കാന്തിയോടുകൂടി അതിന്റെ ജഡ്ജ്മെന്റിന്റെ കാര്യത്തിലും മറ്റു കാര്യങ്ങളിലും കലോത്സവം നടത്തിപ്പിന്റെയും മത്സരഫലം കുട്ടികളുടെ അവകാശം സംരക്ഷിക്കുന്നതിന് എല്ലാ തലത്തിലും പ്രവർത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കാൻ, കലാപരമായ കഴിവുകൾ, വിദ്യാഭ്യാസ രംഗത്തെ കഴിവുകൾ ഒക്കെ വളർത്തിയെടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാനുള്ള ബാധ്യതയുമുണ്ട്. അത് നമ്മൾ ഏറ്റെടുത്തേ മതിയാക്കും. ഈ മേള വിജയകരമായി നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും സർക്കാർ അവിടെ ഒരുക്കിയിട്ടുണ്ട്. മത്സര അർത്ഥികളെ നിഷ്പക്ഷമായി വിലയിരുത്തുന്നതിന് വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഭൂമിയിലേക്ക് ഏവർക്കും സ്നേഹസ്വരുള്ള സ്കൂൾ കലോത്സവം നിറഞ്ഞ സ്വാഗതം. പറയതിയിലുണ്ട് സ്നേഹവൃത്താന്ത സ്വാഗതമരളിക്കൊണ്ട് ചെമ്പയുടെ നാട്ടുകാരുടെ സപ്ത മഞ്ഞളൂർ സുരേന്ദ്രൻ സംഗീതവും നൽകിയ ഗാനത്തിന് മധുസൂദനൻ.